This video is sponsored by Color Shield Roofing Sheets. Karuthu Kalangalolam. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദിയിൽ രോഗമുക്തി നിരക്ക് വർദ്ധിച്ചു. 4909 പേർ ഇന്ന് മാത്രം രോഗമുക്തി നേടി. 3383 കോവിഡ് കേസുകളും 54 മരണവുമാണ് ഇന്ന് സൗദിയിൽ റിപ്പോർട്ട് ചെയ്തത്. 3383 പുതിയ കോവിഡ് കേസുകളും 4909 രോഗമുക്തിയും 54 കോവിഡ് മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ കോവിഡ് കേസുകൾ 197608ഉം രോഗമുക്തി നേടിയവരുടെ എണ്ണം 137669ഉം മരണസംഖ്യ 1752ഉമായി. രോഗമുക്തി നിരക്ക് 70% വർദ്ധിച്ചു. 58187 ആക്ടീവ് കേസുകളാണുള്ളത്. ഇതിൽ 1752 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 53214 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു. പരിശോധിച്ച ആകെ സാമ്പിളുകളുടെ എണ്ണം 1727701. റിയാദിൽ 397ഉം ഹുഫൂഫിൽ 277ഉം മക്കയിൽ 271ഉം ഖതീഫിൽ 181ഉം മദീനയിൽ 179ഉം തായിഫിൽ 164ഉം ജിദ്ദയിൽ 164ഉം ഖമീഷ് മിഷയത്തിൽ 158ഉം മുബറസിൽ 149ഉം ദമാമിൽ 141ഉം ബുറൈദയിൽ 134ഉം മഹായിലിൽ 96ഉം ഹായിലിൽ 88ഉം അബഹയിൽ 81ഉം ഖോബാറിൽ 75ഉം പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ജലീൽ കണമകരം 24 ജിദ്ദ. യുഎഇയിൽ ഇന്ന് 400 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഖത്തറിൽ ഇന്ന് 894 പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പുതിയ കേസുകൾ കൂടുതലും കുടുംബങ്ങളിലാണ് കണ്ടെത്തുന്നതെന്ന് അധികൃതർ. ഒമാനിൽ കഴിഞ്ഞ ഒരാഴ്ച 9000 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. മുൻകരുതൽ നടപടികൾ കർശനമായി പാലിച്ചിരിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളുമായി ഐശ്വര്യ പ്രിൻസ് ചേരുകയാണ് ദുബൈയിൽ നിന്ന്. ഐശ്വര്യ, ഇന്ന് യുഎഇയിൽ 400 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കൂടുതലായി പുതിയ കേസുകൾ കുടുംബങ്ങളിലാണ് കാണുന്നത്. കോവിഡ് കാണുന്നതിൽ ഒരു പാറ്റേൺ ചേഞ്ച് തന്നെയാണെന്ന് പറയാൻ സാധിക്കുമോ? ക്രിസ്റ്റീന, യുഎഇയിലെ കണക്കുകളുമായി ബന്ധപ്പെട്ട് യുഎഇയിലാണ് ഇന്ന് 400 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഈ കണക്കുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 49469 ഒരു മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ 317 504 പേർക്ക് കൂടി രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 38664. യുഎഇയിൽ ഇപ്പോഴുള്ള ആക്ടീവ് കേസുകൾ എന്ന് പറയുന്നത് 10488. ഈ ഒരു കണക്ക് ശ്രദ്ധേയമായ കുറവാണ് ഓരോ ദിവസവും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യുഎഇയിൽ നിയന്ത്രണങ്ങൾക്കെല്ലാം തന്നെ വലിയ ഇളവുകളാണ് യുഎഇയിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുഎഇ പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു എത്തുകയാണ്. അബുദാബിയിൽ നിന്നും ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത്, അബുദാബിയിലെ പാർക്കുകളും ബീച്ചുകളും നാളെ മുതൽ തുറക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവിടേക്കുള്ള പ്രവേശനം കോവിഡ് നെഗറ്റീവ് ആണ് എന്നുള്ള രേഖ അൽഹോസൻ ആപ്പിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നും കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഖത്തറിലാണ് ഇന്ന് 894 പേർക്ക് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ പോസിറ്റീവായി പുതുതായി സ്ഥിരീകരിച്ചിരിക്കുന്ന കേസുകൾ കൂടുതലും കുടുംബങ്ങളിലാണ് എന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ 894 കേസുകളോടുകൂടി രാജ്യത്ത് ഇപ്പോഴുള്ള ആക്ടീവ് കേസുകളുടെ എണ്ണം 11182. 3 മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മരണമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇന്ന് 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഇപ്പോൾ 118. സുഖം പ്രാപിച്ചവരുടെ എണ്ണം 2632. ഇതോടുകൂടി രോഗമുക്തി നേടിയവരുടെ എണ്ണം 86597. ഖത്തർ ആരോഗ്യ മന്ത്രാലയമാണ് ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് തന്നിരിക്കുന്നത്. കുടുംബങ്ങളിലാണ് പുതുതായി കൂടുതൽ പോസിറ്റീവ് കേസുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. മുൻകരുതൽ നടപടികൾ നിർബന്ധമായും പാലിച്ചിരിക്കണം എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കേസുകൾ, പുതുതായി പോസിറ്റീവ് ആകുന്ന കേസുകളിൽ ശ്രദ്ധേയമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടി ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായിരിക്കുകയാണ്. ഇന്ന് 1361 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടുകൂടി രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 42555. യുഎഇയിൽ കോവിഡ് വ്യാപനം കുറയുകയാണ്. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നിരിക്കുന്നു. നാളെ മുതൽ അബുദാബിയിൽ പാർക്കുകളും ബീച്ചുകളും തുറന്നുകൊടുക്കും. പക്ഷേ കോവിഡ് നെഗറ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഇവ തുറന്നുകൊടുക്കുക. വിശദാംശങ്ങൾ നൽകിയത് ഐശ്വര്യ പ്രിൻസ് ആണ് ദുബായിൽ നിന്ന്. കോവിഡ് ചികിത്സയിലായിരുന്ന മലയാളി റിയാദിൽ മരിച്ചു. ആലപ്പുഴ കായംകുളം ഇലിപ്പക്കുളം സ്വദേശി കുഞ്ഞുമൊയ്തീൻ നദീറാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. 2 ആഴ്ചയായി ആസ്റ്റർ സന്നദ് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു.
കോവിഡ് ബാധിച്ച് ബഹ്റൈനിൽ ഒരാൾ കൂടി മരിച്ചു. പുതുതായി 656 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 17 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 7 പേർ പിടിയിലായി. കോവിഡ് ക്വാറന്റൈൻ ലംഘിച്ചതിന് 7 പേർ പിടിയിലായി. ഇവരെ നിർബന്ധിത ഐസൊലേഷൻ കേന്ദ്രത്തിൽ പാർപ്പിക്കുവാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. ചികിത്സയ്ക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും. കോവിഡ് സ്ഥിരീകരിച്ച ഇവർ ഐസൊലേഷൻ കേന്ദ്രത്തിൽ കഴിയാൻ കൂട്ടാക്കാതെ വീടുകളിലേക്ക് പോവുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. ഇവരിൽ ചിലർ മറ്റ് അസുഖങ്ങളുള്ളവരും 2 പേർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമാണ്. ഈ സാഹചര്യത്തിൽ ഇവരെ അടിയന്തരമായി ഐസൊലേഷൻ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയായിരുന്നു. നിയമം ലംഘിക്കുന്നവർക്ക് 3 വർഷം തടവും 10,000 ദിനാർ പിഴയുമാണ് ശിക്ഷ. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. 90 വയസ്സുള്ള സ്വദേശി പുരുഷനാണ് മരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 93. പുതുതായി 656 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 435 പേർ പ്രവാസി തൊഴിലാളികളാണ്. 218 പേർക്ക് സമ്പർക്കത്തിലൂടെയും 3 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. പുതുതായി 617 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 21,948 ഉയർന്നു. ജോമൻ കുരിശിങ്കൽ, 24, ബഹ്റൈൻ. വന്ദേഭാരത് മിഷനിൽപ്പെടുത്തി സൗദി അറേബ്യയിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ കേരളത്തിലേക്ക് അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി. സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ 87,391 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ വന്നത് 13,533 പേർ മാത്രമാണ്. 270 വിമാനങ്ങൾ വന്ദേഭാരത് മിഷനിൽ കേരളത്തിലെത്തിയപ്പോൾ സൗദിയിൽ നിന്ന് വന്നത് 3 വിമാനങ്ങൾ മാത്രമെന്നും കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. UAE-യിൽ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചവരുടെ പേരും ചിത്രങ്ങളും നിയമലംഘന വിവരങ്ങളും പബ്ലിക് പ്രോസിക്യൂഷൻ പുറത്തുവിട്ടു. 2,000 മുതൽ 10,000 വരെ ദിർഹമാണ് പിഴ ചുമത്തിയത്. കോവിഡ് 19 സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചവരുടെ ചിത്രങ്ങളും നിയമലംഘന വിവരങ്ങളും പബ്ലിക് പ്രോസിക്യൂഷൻ പുറത്തുവിട്ടു. ശിക്ഷയുടെ ഭാഗമായി നിയമലംഘകരുടെ പേരും ചിത്രങ്ങളും പ്രസിദ്ധീകരിക്കുമെന്ന് UAE നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 2,000 മുതൽ 10,000 ദിർഹം വരെയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. മാസ്ക് ധരിക്കാതിരിക്കൽ, കർഫ്യൂ നിയമം ലംഘിക്കൽ, സാമൂഹിക അകലം പാലിക്കാതെ കൂട്ടം കൂടി നിൽക്കൽ എന്നിവയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നിയമലംഘനങ്ങൾ. പൊതുജനാരോഗ്യ സുരക്ഷയ്ക്കായുള്ള അധികൃതരുടെ പ്രയത്നത്തിന് കോട്ടമുണ്ടാക്കുന്നതാണ് നിയമലംഘനങ്ങളെന്ന് വ്യക്തമാക്കി. മാസ്ക് ധരിക്കാതെ സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിച്ചതിനാണ് 3 ഏഷ്യക്കാർക്ക് പിഴ വിധിച്ചിരിക്കുന്നത്. 2 ഏഷ്യക്കാർക്കും 1 UAE സ്വദേശിക്കും കർഫ്യൂ സമയത്ത് വീടിന് പുറത്തിറങ്ങിയതിന് 3,000 ദിർഹം വീതം പിഴ ചുമത്തിയിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച് സംഘം ചേരുകയും ഒത്തുചേരൽ നടത്തിയതിനും 1 അറബ് പൌരന് 10,000 ദിർഹം പിഴ ചുമത്തി. സംഘം ചേരലിനുള്ള വിലക്ക് ലംഘിച്ച 3 അറബ് പൌരന്മാർക്കും 1 ഏഷ്യക്കാരനും 5,000 വീതവും പിഴ ചുമത്തിയിട്ടുണ്ട്. പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്തതിന് ഏഷ്യക്കാരനും 6 പൌരനും 2,000 ദിർഹം വീതവും പിഴ ചുമത്തിയെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഐശ്വര്യ, 24, ദുബായ്. You are watching 24 from News Headquarters, Kochi. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും സ്വാഗതം. സൗദിയിൽ കോവിഡ് പ്രതിസന്ധിയെ നേരിടാൻ പ്രഖ്യാപിച്ച ഇളവുകൾ തുടരാൻ സർക്കാർ തീരുമാനിച്ചു. വിദേശ തൊഴിലാളികൾക്കും സ്ഥാപനങ്ങൾക്കും ഏറെ ആശ്വാസമാണ് ഇതുവഴി ലഭിക്കുക. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പല ഇളവുകളും തുടരാനാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ മാർച്ചിൽ 3 മാസത്തെ ഇളവുകളായിരുന്നു പല മേഖലകളിലും പ്രഖ്യാപിച്ചത്. പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് ഇളവുകൾ തുടരാൻ തീരുമാനിച്ചത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ ശമ്പള ഇനത്തിൽ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇഖാമയുടെ കാലാവധി തീർന്ന വിദേശികൾക്ക് 1 മാസം ലെവി ഇനത്തിൽ അനുവദിക്കുന്ന ഇളവ്, സ്വകാര്യ സ്ഥാപനങ്ങൾ അടക്കാനുള്ള വിവിധ ഫീസുകളിലെ ഇളവ് തുടങ്ങിയവ തുടരും. കോവിഡ് പ്രതിസന്ധി മൂലം പ്രയാസപ്പെടുന്ന വ്യക്തികളെയും സ്വകാര്യ സ്ഥാപനങ്ങളെയും നിക്ഷേപകരെയും സഹായിക്കുന്നതിനായി 142 പദ്ധതികളാണ് സൗദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. 214 ബില്യൺ റിയാലാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന ചെലവ്. ഇതു സംബന്ധമായ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ജലീൽ കണമകലം, 24, ജിദ്ദ. കുവൈത്തിൽ മഹബൂല, ജലീബ്, അൽ ഷുയൂബ് എന്നീ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 6 ഏപ്രിൽ ഏർപ്പെടുത്തിയിരുന്ന ലോക്ഡൌൺ പിൻവലിച്ചു. എന്നാൽ ഫർവാനിയയിൽ നിലവിലെ ലോക്ഡൌൺ തുടരാനും ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാ അൽ ഖാലിദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. ജൂലൈ 9 മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. രാജ്യത്ത് രോഗവ്യാപനം നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിൽ മറ്റു ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നിരുന്നു. സലൂണുകൾ, ബാർബർ ഷോപ്പുകൾ, ഹെൽത്ത് സെന്റർ എന്നിവ ഒഴികെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ആണ് 30% ജീവനക്കാരുമായി പ്രവർത്തനം തുടങ്ങിയത്. 5 ഘട്ടങ്ങളിലായി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനമെന്നും ഇന്ന് നടന്ന യോഗത്തിൽ വ്യക്തമാക്കി.
യു എ ഇയിൽ ഇന്ന് മുതൽ കുട്ടികൾക്ക് മധ്യവേനൽ അവധി ആരംഭിച്ചു. ഇന്ത്യൻ സ്കൂളുകൾക്ക് പുതിയ അധ്യയന വർഷത്തെ ആദ്യ ടേം ഇന്ന് അവസാനിക്കുമ്പോൾ മറ്റ് സിലബസുകൾക്ക് കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുന്ന ദിവസമാണ് ഇന്ന്. അവധിക്ക് നാട്ടിൽ പോകാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് പ്രവാസികൾ. യു എ ഇയിൽ മധ്യവേനൽ അവധിക്ക് തുടക്കമായി. ഇനി ഇ ലേണിംഗിനും 2 മാസത്തെ വിട. പ്രവാസികൾ നാട്ടിൽ പോകാൻ കാത്തിരിക്കുന്ന സമയമാണിത്. എന്നാൽ കോവിഡ് മൂലം നാട്ടിലേക്ക് പോകാൻ കഴിയാത്തതിനാൽ 2 മാസം എങ്ങനെ തള്ളി നീക്കുമെന്ന ആലോചനയിലാണ് കുട്ടികളും രക്ഷിതാക്കളും. ദുബായിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ മോളും ഇവിടെ ഗ്രേഡ് 1 പഠിക്കുകയാണ്. അപ്പോ ഞങ്ങളുടെ വെക്കേഷൻ ഒന്ന് സ്റ്റാർട്ടായി. സാധാരണ ഈ ഒരു സമയത്ത് ഞങ്ങള് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് പോവാറാണ് പതിവ്. 2 മാസം വെക്കേഷൻ അവിടെ ആഘോഷിച്ച് ഞങ്ങൾ തിരിച്ചു വരാറാണ് പതിവ്. ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ് ഇപ്രാവശ്യം ഉള്ളത്. എങ്ങനെ നാട്ടിലെത്തും, എന്താണ് ചെയ്യുക എന്നൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനുണ്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ 2 മാസം എന്ന് പറയുന്നത് അവർക്ക് ഗ്രാൻഡ് പാരൻസിനെ കാണാനും മുറ്റത്തിറങ്ങി കളിക്കാനും മഴ കാണാനും ഒക്കെയുള്ളൊരു സമയമാണ്. അപ്പം അതൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ പോകാൻ പറ്റാതെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഈ ഒരു 2 മാസം കുഞ്ഞുങ്ങളെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഓർത്തിട്ട് ഞാൻ ഭയങ്കര വറീഡാണ്. ഒഴിപ്പിക്കൽ വിമാനങ്ങളിൽ പോയാൽ തന്നെ നാട്ടിലെത്തുമ്പോഴും തിരിച്ചെത്തുമ്പോഴും ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുന്നത് പ്രതിസന്ധിയാകും. ഇന്ത്യയിൽ വിമാന സർവീസുകൾ ജൂലൈ 31 വരെ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോയാൽ എപ്പോൾ തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതും ആശങ്കയുളവാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലോക്ഡൌണിൽപ്പെട്ട നിരവധി ആളുകളാണ് നാട്ടിൽ നിന്നും തിരിച്ച് ഗൾഫ് നാടുകളിലേക്ക് എത്തുവാനായി കാത്തിരിക്കുന്നത്. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി മാർച്ച് 5 യു എ ഇയിൽ സ്കൂളുകൾ അടച്ചത്. ഇന്ത്യൻ സ്കൂളുകൾ പുതിയ അധ്യയനം ആരംഭിച്ച് 3 മാസം പിന്നിട്ട് ഓൺലൈൻ പരീക്ഷയും വെർച്വൽ ഓപ്പൺ ഹൗസും നടത്തിക്കൊണ്ടാണ് അവധിക്കാലത്തേക്ക് കടന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 30 സ്കൂളുകൾ തുറക്കുക. സെപ്റ്റംബറിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാനാകുമെന്ന് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതിനായുള്ള മാർഗനിർദ്ദേശങ്ങളും സ്കൂളുകൾക്ക് അധികൃതർ നൽകിയിട്ടുണ്ട്. ഐശ്വര്യ 24 ദുബായ്. ഈ വർഷം മാർച്ച് 1 മുൻപ് വിസ കാലാവധി കഴിയുകയും സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകുവാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവർ ദുബായ് എയർപോർട്ടിലെ 2 ടെർമിനലിന് സമീപത്തെ ഡീപോർട്ടേഷൻ സെന്ററിൽ എത്തിച്ചേരണമെന്ന് അധികൃതർ അറിയിച്ചു. ഇവരുടെ വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഓഗസ്റ്റ് 18 വരെ പിഴയില്ലാതെ സ്വദേശങ്ങളിലേക്ക് മടങ്ങാനുള്ള അവസരമാണ് യു എ ഇ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ മടങ്ങുന്നവർക്ക് പിന്നീട് വിസ ലഭ്യമായതിനുശേഷം തിരികെ യു എ ഇയിലേക്ക് മടങ്ങിയെത്തുന്നതിന് വിലക്കുകളുണ്ട്. നേരത്തെ അൽ ഖിസൈസ് പോലീസ് സ്റ്റേഷനിൽ വിസ കാലാവധി കഴിഞ്ഞവർക്ക് ചെക്കിംഗ് സെന്റർ ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് സേവനങ്ങൾ ഡീപോർട്ടേഷൻ സെന്ററിലേക്ക് മാറുകയാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഇത്തവണത്തെ ഹജ്ജ് വേളയിൽ നിർവഹിക്കാനുള്ള ബലികർമ്മത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. ഓൺലൈൻ വഴിയാണ് പണം അടയ്ക്കേണ്ടത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 10,000 തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും ഇത്തവണ ഹജ്ജ് നിർവഹിക്കാൻ അവസരം നൽകുക. ഈ മാസാവസാനം നടക്കുന്ന ഹജ്ജ് വേളയിൽ മൃഗബലി നൽകാനുള്ള അപേക്ഷകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്കിനാണ് പദ്ധതി നടപ്പിലാക്കേണ്ട ചുമതല. adahi.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാനും പണമടയ്ക്കാനുമുള്ള സൌകര്യമുണ്ട്. കൂടാതെ അൽറാജി ബാങ്ക്, അൽബിലാദ് ബാങ്ക് എന്നിവയിലും ബലിക്കൂപ്പണുകൾ ലഭിക്കും. ഹദിയ, ഉലുഹിയത്ത്, സദഖ, ഫിദിയ, അഖീഖ എന്നീ ഇനങ്ങളിലാണ് ബലി നൽകാൻ അവസരമുള്ളത്. 795 റിയാലാണ് ഒരു ആടിന് ഈടാക്കുന്നത്. പണമടക്കുന്നവർക്ക് വേണ്ടി ഹജ്ജ് വേളയിൽ മക്കയിൽ വെച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൃഗഡോക്ടർമാരുടെയും സാന്നിധ്യത്തിൽ ബലി അറുക്കും. മാംസത്തിന്റെ ഒരു പങ്ക് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാറാണ് പതിവ്. കഴിഞ്ഞ വർഷം 10 ലക്ഷത്തോളം ആടുകളെയാണ് ബലി നൽകിയത്. ഇതിൽ 3 ലക്ഷം ആടുകളുടെ മാംസം വിദേശത്തേക്ക് കയറ്റി അയച്ചു. സ്വദേശികളും വിദേശികളുമായ ആഭ്യന്തര തീർത്ഥാടകർക്ക് മാത്രമാണ് ഇത്തവണ ഹജ്ജിന് അവസരമുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പരമാവധി 10,000 തീർത്ഥാടകർക്ക് മാത്രമാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കാൻ അവസരം നൽകുന്നത്. എന്നാൽ ഹാജിമാരുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടില്ല. ജലീൽ കണമകരം, 24 ജിദ. You are watching 24 from News Headquarters, Kochi. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും സ്വാഗതം. സൗദി അറേബ്യയിൽ ട്രാഫിക് നിയമലംഘനത്തിനുള്ള പിഴയടയ്ക്കാത്തവരുടെ കേസുകൾ പ്രത്യേക കോടതി പരിഗണിക്കുമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ്. പിഴയടയ്ക്കാത്തവർക്ക് നിശ്ചിതകാലം സാവകാശം അനുവദിക്കും. അതിനുശേഷവും പിഴയടയ്ക്കാത്തവരുടെ കേസുകളാണ് കോടതി പരിഗണിക്കുന്നത്. വിവിധ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്നവർക്ക് പലപ്പോഴായി ലഭിക്കുന്ന പിഴ 20,000 റിയാലായി ഉയർന്നാൽ ഡ്രൈവർമാർക്ക് ട്രാഫിക് ഡയറക്ടറേറ്റ് SMS സന്ദേശമയക്കും. പിഴസംഖ്യ ഉയർന്നതിന്റെ പേരിൽ സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കില്ല.
ട്രാഫിക് നിയമത്തിലെ 75-ാം വകുപ്പ് അനുസരിച്ച 6 മാസം സാവകാശം ലഭിക്കും. നിശ്ചിത സമയത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ 1 മാസത്തിനകം പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകും. ആദ്യ നോട്ടീസിൽ നിർദ്ദേശിക്കുന്ന സമയപരിധിക്കകം പിഴ അടച്ചില്ലെങ്കിൽ 2-ാമതും നോട്ടീസ് അയക്കും. ഇതും പരിഗണിക്കാത്തവരുടെ കേസുകൾ പ്രത്യേക കോടതിക്ക് കൈമാറും. ഇത്തരക്കാർക്കെതിരെ സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ കോടതിയാണ് തീരുമാനിക്കുന്നതെന്നും ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു. ഗതാഗത നിയമലംഘനവും റോഡപകടങ്ങളും വർദ്ധിച്ചതോടെ സൗദി അറേബ്യയിൽ കഴിഞ്ഞ വർഷം ട്രാഫിക് നിയമം പരിഷ്കരിക്കുകയും പിഴസംഖ്യ ഇരട്ടിയാക്കുകയും ചെയ്തിരുന്നു. നസ്രുദ്ദീൻ ബിജെ, 24, റിയാദ്. ബഹ്റൈനിലെ ഒരുപറ്റം സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ 100 ദിവസം പിന്നിടുകയാണ്. ബഹ്റൈനിൽ പ്രയാസപ്പെടുന്ന പ്രവാസികൾക്ക് ഒരു കൈത്താങ്ങാവുകയാണ് ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം. ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം സേവന പ്രവർത്തനങ്ങൾ 100 ദിനങ്ങൾ പിന്നിടുമ്പോൾ നാൾവഴിയിൽ സഹജീവികൾക്കായി തീർത്ത സഹായഹസ്തങ്ങളിൽ ചിലതായ മാസ്ക് വിതരണം, ഡേ ഫുഡ് കിറ്റുകൾ, കൗൺസിലിംഗ് വിംഗ്, ഹെൽപ്പ് ലൈൻ ചികിത്സാ വാഹനം, ക്വാറന്റൈൻ സേവനം, എയർപോർട്ട് വാളണ്ടിയർ സർവീസ്, സൗജന്യ എയർ ടിക്കറ്റുകൾ, യാത്രാക്ലേശം നേരിട്ടവർക്ക് സഹായം, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ബഹ്റൈനിൽ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റ് തുടങ്ങി ഒട്ടനവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് BKSF നേതൃത്വം നൽകി. ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിന്റെ കോവിഡ് കാലത്തെ ഈ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണെന്ന് KHK ഹീറോസ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ 24 ന്യൂസിനോട് പറഞ്ഞു. BKSF Bahrain doing amazing work in this pandemic, whether it is providing food for the needy or providing the medicines for the people who those who in need, and also I seen couple of volunteers roaming around the streets and looking for the people who doesn't have shelters. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വ്യത്യസ്തമാർന്ന സഹകരണമാണ് BKSF നൽകിയതെന്ന് ക്യാപിറ്റൽ ഗവർണറേറ്റ് ഹെഡ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂസഫ് ലോറി അഭിപ്രായപ്പെട്ടു. BKSF played a very big role in the situation of COVID-19 in the Kingdom of Bahrain. They were volunteering and supporting us in different activities. For example, they were helping us in distributing food boxes and food kits to the needy people. ഒരു കൂട്ടം സാമൂഹ്യ പ്രവർത്തകരെയും കച്ചവടക്കാരെയും മെഡിക്കൽ രംഗത്തുള്ളവരെയും മാധ്യമ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ഒരേ ചരടിൽ കോർത്ത് 4.5 വർഷം മുൻപ് ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം തുടക്കം കുറിച്ചപ്പോൾ ഇതിന്റെ സംഘാടകർ പോലും കരുതിയില്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇത്തരം ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന്. ജോമോൻ കുരിശിങ്കൽ, 24, ബഹ്റൈൻ. കോവിഡ് മൂലം ദുരിതത്തിലായ 2000-ത്തോളം പേരെ വിവിധ ചാർട്ടേഡ് വിമാനങ്ങളിൽ നാട്ടിലെത്തിച്ച് അക്കാഫ് വോളണ്ടിയർ ഗ്രൂപ്പ്. ഇതിൽ എമിറേറ്റ്സ് വിമാനം ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആദ്യമായാണ് ചാർട്ടർ സർവീസ് നടത്തിയത്. ഗർഭിണികൾക്കും പ്രായമായവർക്കുമായിരുന്നു വിമാനങ്ങളിൽ ഏറ്റവും പരിഗണന ലഭിച്ചത്. കോവിഡ് കാലത്ത് ദുബായ് ഗവൺമെന്റുമായി സഹകരിച്ച് നടത്തിയ മികച്ച സേവനങ്ങൾക്കുള്ള അംഗീകാരമാണ് എമിറേറ്റ്സ് വിമാനങ്ങൾ ചാർട്ടർ ചെയ്യാൻ നൽകിയതെന്ന് അക്കാഫ് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് റെക്കോർഡ് കോവിഡ് മുക്തി നിരക്ക്. 202 പേരെന്ന രോഗമുക്തരായി 160 പേർക്ക് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി 14 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 3 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി. തുടർച്ചയായ 14-ാം ദിവസമാണ് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 100 കടക്കുന്നത്. പത്തനംതിട്ടയിലാണ് ഇന്ന് കൂടുതൽ രോഗബാധിതർ, 27 പേർ. മലപ്പുറം 24, പാലക്കാട് 18, ആലപ്പുഴ 16, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ 9 വീതം, ഇടുക്കി 8, കോഴിക്കോട് 7, കാസർഗോഡ് 5, വയനാട് 1 ഇന്ന് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 106 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും, 40 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ. ആലപ്പുഴ 5, തിരുവനന്തപുരം, എറണാകുളം 4 വീതവും കോട്ടയത്ത് 1 14 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയേറ്റു. 2088 പേരാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം കോവിഡ് മുക്തരുണ്ടായ ദിനമാണ് ഇന്ന്. മലപ്പുറത്ത് 57, പാലക്കാട് 53 പേരുമടക്കം 202 പേർ ഇന്ന് രോഗമുക്തി നേടി. 11,790 പേരെ നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. വീടുകളിലും സർക്കാർ നിരീക്ഷണ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലുമായി 178,099 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7,589 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതുവരെ ആകെ 246,799 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 4,722 സാമ്പിളുകളുടെ ഫലം ലഭിക്കാനുണ്ട്. കണ്ണൂരിലെ പാനൂരും കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷനും ഒളവണ്ണ പഞ്ചായത്തും പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. 24, തിരുവനന്തപുരം.
കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ പേരിലുള്ള ഭിന്നത പരസ്യമാക്കി ഇടതുമുന്നണി നേതാക്കൾ. ജോസ് വിഭാഗത്തോട് മൃദു സമീപനം സ്വീകരിച്ച CPIM നേതാക്കളെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്തെത്തി. CPIM നേതാക്കളുടെ പ്രതികരണങ്ങളെ സ്വാഗതം ചെയ്യുന്നെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ദേശാഭിമാനിയിലെഴുതിയ PK ചന്ദ്രാനന്ദൻ അനുസ്മരണത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ പുകഴ്ത്തി കോടിയേരിയാണ് ആദ്യം രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് ബഹുജന അടിത്തറയുള്ള പാർട്ടിയാണ്. അവരില്ലാത്ത UDF കൂടുതൽ ദുർബലമാകും. ഇത് ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കുറിച്ചു. എന്നാൽ കാനം രാജേന്ദ്രൻ ഈ വാദം തള്ളിക്കളഞ്ഞു. ജോസിന്റെ ജനസ്വാധീനം പാലാ ഉപതെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, ആ ജനപിന്തുണ പാലാ നിയോജക മണ്ഡലത്തിൽ LDF തെളിയിച്ചാണ്. അവരുടെ ജനപിന്തുണ ഞങ്ങളുടെ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത്. അവർ വന്നുകൊണ്ട് LDFന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നതാണ്. തുടർ ഭരണത്തിന് കേരള കോൺഗ്രസിന്റെ വരവ് ഗുണം ചെയ്യില്ലേ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു പ്രതികരണം. തുടർ ഭരണത്തിന് ഇപ്പോൾ ഇവരുടെ സഹായം ഇല്ലാതെ തുടർ ഭരണം ഇവിടെ കേരളത്തിൽ കിട്ടും. ഇനി അത് നശിപ്പിക്കാതിരുന്നാൽ മതി. UDFലെ പ്രതിസന്ധി LDF ചർച്ച ചെയ്യുമെന്ന് കൺവീനർ A.V.ജയരാഘവൻ വ്യക്തമാക്കി. ജോസ് വിഭാഗവുമായി ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല. അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ പോകുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇതൊരു പുതിയ രാഷ്ട്രീയ സംഭവങ്ങളാണ്. അപ്പോൾ LDF അതും മൊത്തത്തിൽ ചർച്ച ചെയ്യും. ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് സമ്മതിച്ച ജോസ് കെ മാണി ഇടതു നേതാക്കളുടെ പ്രസ്താവനകളിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് ഉചിതമായ സമയത്ത് നമ്മൾ തീരുമാനമെടുക്കും. കേരള കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് സുരക്ഷിതമാണ്. ഇപ്പോൾ ആരെങ്കിലും ഞങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. KM മാണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കേരള കോൺഗ്രസിനോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് CPI ആവർത്തിച്ചതോടെ മുന്നണി വിപുലീകരണം CPIM ആഗ്രഹിക്കും പോലെ എളുപ്പമാകില്ലെന്ന് ചുരുക്കം. 24 തിരുവനന്തപുരം. ഇ മൊബിലിറ്റി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഹെസുമായി സർക്കാർ നേരത്തെ കരാർ ഒപ്പിട്ടെന്നും മുഖ്യമന്ത്രി ഇത് മറച്ചുവെക്കുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കമ്പനിക്ക് സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുടങ്ങാൻ നീക്കം നടക്കുന്നതായും ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാന സർക്കാരുമായി ഇ ബസ് പദ്ധതിയുടെ കരാർ കഴിഞ്ഞ വർഷം June 29 ഒപ്പിട്ടതായി ഹെസിന്റെ വെബ്സൈറ്റിലുണ്ട്. ഗതാഗത സെക്രട്ടറിയും ഹെസിന്റെ പ്രതിനിധിയും ഉൾപ്പെടുന്ന ചിത്രവും വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന്റെ ലോഗോ ഉൾപ്പെടെയാണ് ചിത്രം. എന്നാൽ കരാർ ഒപ്പിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നു ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ല എന്ന്. എന്നാൽ 2019 June 29 ധാരണാപത്രം ഒപ്പിട്ടുവെന്ന് ഹെസിന്റെ വെബ്സൈറ്റിൽ കാണുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ കാണുന്ന ഗതാഗത സെക്രട്ടറിയുടെ പടവും ആ വെബ്സൈറ്റിൽ കാണുന്നുണ്ട്. ഇതാര് പറയുന്നതാണ് ശരി? ചുരുക്കത്തിൽ ആദ്യം കച്ചവടം ഉറപ്പിക്കുക, പിന്നീട് കൺസൾട്ടൻസിയെ നിയമിക്കുക. ഇത്തരം കള്ളത്തരമാണ് ഇവിടെ നടന്നത്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കമ്പനിക്കായി സെക്രട്ടേറിയറ്റിൽ ഓഫീസ് തുറക്കാൻ നീക്കം നടക്കുന്നുവെന്ന ഗുരുതര ആരോപണവും രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ഉന്നയിച്ചു. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ലണ്ടൻ ആസ്ഥാനമായ PwC കേരള സെക്രട്ടേറിയറ്റിൽ ഒരു ഓഫീസ് തുറക്കാനുള്ള തീരുമാനം അന്തിമഘട്ടത്തിലാണ്. അതിൽ ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് മന്ത്രി ഒപ്പുവെച്ചാൽ മാത്രം മതി. PwC 4 ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ചീഫ് സെക്രട്ടറിയേക്കാൾ ഉയർന്ന ശമ്പളം നൽകി PwC ജീവനക്കാരെ ഇവിടെ എന്തിനാണ് നിയമിക്കാൻ ശ്രമിക്കുന്നത്? കരാറിന്റെ ഫയൽ ചീഫ് സെക്രട്ടറി കാണണമെന്ന് നിർദ്ദേശിച്ചത് താനാണെന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയും ധനവകുപ്പും എന്താണ് ഫയലിൽ കുറിച്ചതെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ധനവകുപ്പും ചീഫ് സെക്രട്ടറിയും എതിർത്ത പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തിടുക്കം കാട്ടുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആരോപിച്ചു. അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ഇ മൊബിലിറ്റി കരാറെന്നും മുഖ്യമന്ത്രിയുടെ നിലപാട് പരിഹാസ്യമാണെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. രാജ്യത്ത് വൻ പ്രതിരോധ ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. 38,900 കോടിയുടെ ഇടപാടിനാണ് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത്. 12 സുഖോയ് വിമാനങ്ങളും 21 MiG-29S വിമാനങ്ങളും വാങ്ങും. 7,418 കോടിയുടെ MiG വിമാനങ്ങളും 10,730 കോടി രൂപയുടെ സുഖോയ് വിമാനങ്ങളുമാണ് വാങ്ങുക. വ്യോമസേനയുടെ ആവശ്യപ്രകാരമാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ സർക്കാർ അനുമതി നൽകിയത്. ട്വന്റി 24 ഓൺലൈൻ പോർട്ടലായ 24news.com വായനക്കാർക്കായി ഒരു വിഭാഗം തന്നെ തുറന്നിടുകയാണ്. കഥകൾ, കവിതകൾ, അനുഭവക്കുറിപ്പുകൾ, അങ്ങനെ ലോകത്തോട് പറയാൻ നിങ്ങൾക്കുള്ളതെല്ലാം റീഡേഴ്സ് ബ്ലോഗ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. കൂടുതൽ വിവരങ്ങൾക്ക് 24news.com/readers ബ്ലോഗിൽ രജിസ്റ്റർ ചെയ്യുക. ഗൾഫ് ഫോക്കസിന്റെ ഇന്നത്തെ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ കൂടുതൽ വാർത്തകളുമായി ഗൾഫ് ഫോക്കസിൽ വീണ്ടും കാണാം. നമസ്കാരം.